നമസ്കാരം. ഈ രാജ്യത്തെ സകല നിയമ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് എസ് ഡി പിയുടെ ഒരു നേതാവ് കൊലവിളി നടത്തുന്ന പ്രസംഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ ബി ജെ പി നേതാവായിട്ടുള്ള സന്ദീപ് വാര്യരെ പേരെടുത്തു പോലും പരാമർശിക്കുന്നുണ്ട്. ഇവിടുത്തെ പോലീസുകാർക്ക് ഒരുപാട് പണി കൂടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനിയും അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തും എന്ന് തന്നെയാണ്. എന്തായാലും നിങ്ങളതൊന്ന് കേട്ടു നോക്കുക. പക്ഷെ ആസൂത്രിത ഗൂഢാലോചന നടന്ന കൊലപാതകം സുബൈർ സാഹിബിന്റെയാണ്. ശ്രീനിവാസിന്റെ കൊലപാതകം താൽക്കാലിക വൈകാരിക പ്രകടനം മാത്രമാണ്. അതിന്റെ പിറകെ കൂടെ നേരം കളയുന്നതിന് പകരം പോലീസുകാരെ ഈ പാലക്കാട് ജില്ലയെ കലാപം അന്തരീക്ഷം കിട്ടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആർ എസ് എസുകാർക്കെതിരെ നടപടിയെടുക്കാതെ നിങ്ങൾ ഇനിയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കുടുംബങ്ങളെയും പിന്നാലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കൂടും എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇനി ഈ ഒന്ന് രണ്ടും കൊലപാതകം മാത്രം അന്വേഷിച്ച മതിയാവാനവരും ഈ നാട്ടിൽ സമാധാനം തിരിച്ചു നിലനിൽക്കണ്ടേ? അതിന് ആർ എസ് എസ് ആണ് ഇവിടെ പ്രശ്നം, സംഘപരിമാരാണ് പ്രശ്നം. പതിനായിരക്കണക്കിന് കലാപം നടത്തി ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകളഞ്ഞത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് 4 വർഷം മുമ്പ് നമ്മുടെ പാലക്കാട്ട് വന്ന് പ്രസംഗിച്ചു. പാലക്കാട് മിനി ഗുജറാത്താണ്. എന്താ മിനി ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലാണ് 2000 കണക്കിന് മുസ്ലിങ്ങളെ ക്രൂരമായി കൊന്നുകളഞ്ഞത്, 100 കണക്കിന് ഞങ്ങളുടെ സഹോദരിമാരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. സന്ദീപ് വാര്യരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്കെതിരെ പോലീസുകാർ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ആർ എസ് എസുകാരായ കലാപകാരികൾക്കെതിരെ അത് പാലക്കത്തായാലും ചിറ്റൂരായാലും നെന്മാറയിലായാലും പട്ടാമ്പിയിലായാലും പാലക്കാട് ജില്ലയിലെ ഈ സംഘപരിവാരത്തിനെതിരെ പോലീസ് ഈ കലാപകാരികളെ അടിച്ചമർത്താൻ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഈ നാട്ടിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ എസ് ഡി പിക്കാരുടെ പല വീടുകൾ കയറി ഇറങ്ങി നിറങ്ങിയത് കൊണ്ട് ഈ നാട്ടിലെ സമാധാനം തിരിച്ചും കാത്തു സംരക്ഷിക്കാമെന്ന് ഏതെങ്കിലും ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് ആർ എസ് എസിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ രാജ്യത്തെ ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ ഈ പാലക്കാട് ജില്ലയിലടക്കം സമാധാനം തിരിച്ചും തകർക്കുന്ന സംഘപരിവാറിനെതിരെ നിങ്ങൾ നടപടിയെടുക്കാൻ രംഗത്ത് വരണം. എന്നാലേ പാലക്കാട് സമാധാനം തിരിച്ചുണ്ടാവുള്ളൂ. സമാധാനം എന്ന് പറഞ്ഞ ഒരു വൺ വേ ട്രാഫിക് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സമാധാനം എല്ലാ ആളുകൾക്കും സമാധാനപരമായി ജീവിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സമാധാനത്തോടു കൂടി തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അന്ന് നിങ്ങൾ ഇടപെട്ടിരുന്നുവെങ്കിൽ. 2019 ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയെ കണ്ടപ്പോ അദ്ദേഹത്തിന് ഇടപെടായിരുന്നില്ലേ? സംജിത്ത് കൊല്ലപ്പെടുമായിരുന്നോ? അദ്ദേഹത്തെ ജയിലിലടക്കാമായിരുന്നില്ല? 15 ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു അയാള്. അയാളെ ജയിലിലടച്ചിരുന്നെങ്കിൽ അയാളെ കുഴപ്പമുണ്ടാക്കോ? ക്രിമിനലുകളെ ജയിലിലടക്കണം. നിരപരാധികളായ എസ് ഡി പി പ്രവർത്തകരല്ല ജയിലിലടക്കേണ്ടത്. ഈ ശ്രീനിവാസൻ കേസിലടക്കം നിങ്ങൾ ഇപ്പൊ 10-25 ആളുകൾ ജയിലിലടച്ചു. അതിൽ മഹാഭൂരിഭാഗവും നിരപരാധികളാണ്. ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളാണ്. ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞ് ഇതുപോലെ നിർബന്ധിച്ച് ദിവസങ്ങളോളം നിങ്ങളുടെ ഈ പോലീസ് എസ് പി ഓഫീസിന് താഴെയുള്ള അനക്സ് ബിൽഡിംഗിലെ നിങ്ങളുടെ സ്വകാര്യ റൂമിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് മൊഴിയടിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് അവരെ നിങ്ങൾ ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതൊന്നും മറക്കുകയില്ല കേട്ടോ. ഞങ്ങളതൊക്കെ മനസ്സിൽ ഞങ്ങളുടെ സഹോദരന്മാരുടെ വേദന, ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളാണ് അവർ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ആക്രമണങ്ങൾ ഞങ്ങളെ സഹോദരന്മാർ സഹിക്കും, കാരണം അവർ എന്ത് പീഡനവും സഹിക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സഹിക്കൂലോ? ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ഒരു സി ഐയുടെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഈ ഈ ഈ രീതിയിലുള്ള അനീതിയും തുടരാൻ പാടില്ല. ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു സി ഐ ദീപക് കുമാർ ആർ എസ് എസിന്റെ എന്തോ അജണ്ടയുമായിട്ടാണ് ഞങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത്. നിങ്ങളുടെ കാക്കിയെ ബഹുമാനിച്ച്, നിങ്ങളുടെ നക്ഷത്രങ്ങളെ ബഹുമാനിച്ച് ഈ രാജ്യത്തിന്റെ സംവിധാനം എന്ന നിലക്കാണ്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് കേട്ടിരിക്കുന്നവരോട്, ഇവിടുത്തെ ജനങ്ങളോട്, മുഴുവൻ മലയാളികളോട്, ഇനിയും ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ? സമാധാനമാണ്, ശാന്തമായിട്ടുള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്ന സമൂഹമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം. ഇത് ഇനിയും കണ്ടില്ല എന്ന് നടിച്ച് ഉറക്കം നടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.